ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു നാടൻ വിഭവമാണ് ചെയ്യുന്നത്. ചിക്കൻ സ്റ്റൂവാണ് തയ്യാറാക്കുന്നത്. നല്ല വെളുത്ത കളറുള്ള ചിക്കൻ കുറുമക്കറിയാണ്. അപ്പത്തിനൊപ്പം, അതുപോലെ ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊപ്പം ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാടൻ വിഭവങ്ങളായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കറുവപ്പട്ടയും ഗ്രാമ്പും വയനയിലും പിന്നെ കശ കശിയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങും ഈ എണ്ണയ്ക്ക്. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വീതം ആണ് എടുത്തിരിക്കുന്നത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് നല്ല മണമൊക്കെ വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും നീളത്തിലരിഞ്ഞ ഒരു സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു ചെറിയ ക്വാണ്ടിറ്റി കറി ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇതൊന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരുപാട് വഴന്ന് പേസ്റ്റ് പോലെയൊന്നും ആവണ്ട, ഈ ഒരു രീതിയിൽ വഴന്നാൽ മതി. നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ചേർത്തു ഇപ്പോൾ 1 ടീസ്പൂണോളം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്താണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ പെരിഞ്ജീരകത്തിൻ്റെ മണമാണ് കുറുമയ്ക്ക് നല്ലത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7-8 കഷ്ണം ചിക്കൻ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഉരുളൻകിഴങ്ങ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിത് വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ 1/2 മൂടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നെടുത്ത 1/2 കപ്പ് രണ്ടാമത്തെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, കട്ടിയില്ലാത്ത പാല്. അപ്പോൾ ഇത് വേവാൻ 1/2 കപ്പോളം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇനി മൂടി വെച്ചിട്ട് വേവിക്കുക. വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആകുമ്പോൾ നന്നായി വെന്ത് നമുക്ക് കിട്ടും. നമുക്കപ്പോൾ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ ഉരുള. അപ്പോൾ ഞാനിത് കറി ഒന്നും കൂടി നന്നായിട്ട് കുറുകി കിട്ടാനായിട്ട് ഈ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഉരുളൻകിഴങ്ങ് ഉടഞ്ഞത് സ്റ്റൂവിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. എല്ലാം അങ്ങനെ ആക്കരുത്, ഒരു പകുതിയോളമെങ്കിലും അങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പാണ് ഉള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് തിളക്കരുത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എങ്കിലും പറയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് നല്ല മണമൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അതായത് ഇളവ് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ തന്നെ നമുക്ക് നിർത്തി കൊടുക്കണം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഡിന്നറിന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. മാത്രമല്ല വളരെ സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളും കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. Thanks for watching. Bye.